السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، هما نبتا سهودرين على أستاذ ماري നമ്മളെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വശങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില പുസ്തകങ്ങളുടെ പേര് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഇനിയും ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഇൻഷാല്ലാ സംശയങ്ങൾ ചോദിക്കുകയും ചർച്ചകൾ ചെയ്യുകയും ചെയ്യാം. സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം വന്നിരുന്നു, ഈ തരത്തിലാണ് വിഷയമെങ്കിൽ നമ്മുടെ ചരിത്രം ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ളത് ഒരു ചെറിയ ആശങ്കയാണ്. യഥാർത്ഥത്തിൽ ചരിത്രം ഇല്ലാതിരിക്കുകയില്ല, കാരണം നമ്മുടെ ചരിത്രം സഹാബികളുടെ അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദുകളുടെയും ഉമവികളുടെയും കാലഘട്ടത്തിലെ ചരിത്രം, അത് നാം പറഞ്ഞ മാനദണ്ഡ പ്രകാരം ആ പറഞ്ഞ മറാജികൾ ഉപയോഗിച്ചുകൊണ്ട് സത്യസന്ധമായ ചരിത്രം നമുക്ക് ശേഖരിക്കുവാൻ സാധിക്കും. അത് കൂടിക്കലർന്നൊരു പ്രശ്നമേ ഉള്ളൂ, അത് ശേഖരിക്കുവാൻ സാധിക്കും. രണ്ടാമത്, സഹാബികളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഈ ആളുകളുടെ നിവേദനങ്ങളെ ഒഴിവാക്കേണ്ടതുള്ളൂ. പിന്നീടുള്ള പൊതുവായ ചരിത്രത്തിൽ അവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കാം. കാരണം ചരിത്രത്തിൽ ഹദീസുകളിലെ ഉള്ളതുപോലെ അത്ര തന്നെ സൂക്ഷ്മമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ പ്രയാസമാകും എന്ന മുൻഗാമികളുടെ പലരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് സഹാബികളെ കുറ്റപ്പെടുത്തുന്ന ചരിത്ര നിവേദനങ്ങളാണ് നാം നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർമാരുടെ ഇത് തള്ളിക്കളയേണ്ടതുള്ളൂ. അല്ലാത്ത പൊതുവായ ചരിത്ര നിവേദനങ്ങൾക്ക് നമ്മൾക്ക് അവരുടെ നിവേദനങ്ങൾ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ചരിത്രം നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ സഹിയായ റിവായത്തുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന റിവായത്തുകളെയാണ് സഹാബികളുടെ കാലഘട്ടം വരെയുള്ള നിവേദനങ്ങൾ പരിഗണിക്കേണ്ടത്, ഒന്നാമതായി പരിഗണിക്കേണ്ടത്. അതിനോട് യോജിക്കുന്ന ചരിത്ര നിവേദനങ്ങളും കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് സമഗ്രമായ ചരിത്രം ലഭിക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം ആദ്യമായി എഴുതപ്പെട്ട ഇബ്നു ഇസ്ഹാഖിന്റെയും ഇബ്നു ഹിഷാമിന്റെയൊക്കെ ചരിത്രത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എന്നാൽ സഹിയായ ഹദീസുകളിൽ നിന്ന് ആധുനിക പണ്ഡിതന്മാർ അക്രം റിയാവുമരി, മുഹമ്മദ് അബു ഷാബയെ പോലുള്ളവർ നബി ചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോ ആ അത് ഇന്ന് സാധിക്കുന്നത് പോലെ സഹാബിയുടെ ചരിത്രവും എഴുതുവാൻ സാധിക്കുന്നതാണ്. പലരും എഴുതിയിട്ടുമുണ്ട്. തബരിയുടെ അബദ്ധങ്ങളെ കുറിച്ചൊക്കെ പഠനങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ അവസാനം പറയാം ഇൻഷാല്ലാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ആയിഷബിയുടെ സംഭവം സഹാബികളുടെ അല്ലെങ്കിൽ അത് കേട്ടിട്ടും മൗനം പാലിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് സത്യമാണെന്ന് സ്ഥിരീകരിക്കാതെ പ്രചരിപ്പിക്കുകയും ചെയ്തവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആനിന്റെ പ്രസ്താവനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഷിയാക്കളുടെ മുഴുവൻ തഫ്സീറുകളിലും ആയിഷ ബീവിക്കെതിരിൽ ഈ ആരോപണം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ, ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ, അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസിറു സഅദി ഒരു കായിദ, ഒരു തത്വം പറയുന്നത് റുജു ഇലൽ അംരിൽ മഅലൂമിൽ മുഹഖഖി ലിൽ ഖുറൂജി മിനൽ ശുബഹാത്തി വത്തവഹുമാത്. ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു കായിദയാണത്. സ്ഥിരപ്പെട്ടതും വസ്തുനിഷ്ഠവുമായ ഒരു കാര്യം കാര്യത്തിലേക്ക് മടങ്ങുക, അപ്പോൾ നമുക്ക് ഊഹങ്ങളും ശുബഹത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ആയിഷ ബീവിയുടെ വിശുദ്ധത, പവിത്രത അത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. എന്നാൽ മജ്ഹൂല ലാ യുആരിദുൽ മുഹഖഖ്,
സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തെ ഒരിക്കലും മജ്ഹൂലായ അവ്യക്തമായ ഒരു കാര്യം എതിർക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ സഹാബികളുടെ അതായത് ഉമ്മാത്തുൽ മുഅ്മിനീന്റെ ഇഫ്ഫത്തൊക്കെ മഹക്കക്കായ കാര്യമാണ്. അത് ഇങ്ങനെ കെട്ടിച്ചമക്കപ്പെട്ട ഒരു പ്രസ്താവന കൊണ്ട് നമുക്ക് അതിനെ മറികടക്കുവാൻ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന തത്വമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഖാല ശൈഖുൽ ഇസ്ലാം അൽ കലാമ ഫിന്നാസി യജിബ് അൻ യകൂന ബിഇൽമിൻ വഅദിലിൻ ലാ ബിജഹിലിൻ വസുൽമിൻ കഹാലി അഹ്ലിൽ ബിദഅ. ആളുകളെ പറ്റി പറയുമ്പോൾ അറിവോടും നീതിയോടുമായിരിക്കണം, അജ്ഞതയോടും അതിക്രമത്തോടും കൂടിയായിരിക്കരുത്. അപ്പോൾ എംബഗീലിൽ മുസ്ലിമി അൻ യർവിയ കുല്ല ഖബരിൻ يتعانوا في هدالة الصحابة وأن ينزيها الصحابة رسول الله عن الطمع والجشع والغادر والخدية والغفلة واللؤم والفسق والظلم والاستبداد وأكل الأموال بالباطل إترن غنغل نيجا غنغل لنن اللام صحابي المكتران അത്തരത്തിലുള്ള ഗുണങ്ങൾ വിശേഷിപ്പിക്കുന്ന നിവേദനങ്ങൾ നാം സ്വീകരിക്കുവാൻ പാടില്ല. സഹാബികളുടെ നീതിയെയും സഹാബികളുടെ നന്മയെയും തള്ളിക്കളയുന്ന, അവരെ ആർത്തികളാണ്, അവർ എത്ര കിട്ടിയാലും മതിയാത്തവരാണ്, വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്, അശ്രദ്ധവാന്മാരാണ്, ആക്ഷേപിക്കുന്നവരാണ്, ഫിസ്ക് ദുർമാർഗം, ലുൽമ അതിക്രമം, സ്തിബ്ദാദ് സ്വേച്ഛാധിപത്യം, ആളുകളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവർ തുടങ്ങിയ ആരോപണങ്ങളിൽ നിന്ന് സഹാബികളുടെ ചരിത്രം മുക്തമാണ്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന റിവായത്തുകൾ നമുക്ക് സ്വീകാര്യമല്ല. അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിന്റെയിൽ ആധുനിക എഴുത്തുകാരി ആധുനിക ചരിത്ര എന്നെ യൂറോപ്യൻ ചരിത്രത്തൊക്കെ ആശ്രയിച്ചുകൊണ്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട ഈ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തെ വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആധാരശിലകൾ മുഅ്മിന്, കാഫിർ, മുനാഫിക്ക്, അതുപോലെ ഖൈർ, ഷർറ്, ബാത്തിൽ എന്നീ മാനദണ്ഡങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പാലിക്കാൻ പാടുള്ളൂ. അല്ലാതെ തഖദ്ദുമിയത്ത്, റജഇയത്ത്, പുരോഗമനാത്മകം, യാഥാസ്ഥിതികത, അതുപോലെ പഴഞ്ചൻ തുടങ്ങിയ സമീപനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ സ്വീകരിക്കാവുന്നതല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഖൈറും ഷെറും ഹക്കും ബാത്തിലുള്ളൂ. അല്ലാതെ പുരോഗമനാത്മകം, അതുപോലെ പഴഞ്ചൻ തുടങ്ങിയ ധാരകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമല്ല. അലി അള്ളാഹുവിനു ഇടതുപക്ഷക്കാരനാണെന്നും മുആവിയ അള്ളാഹുവിനു വലതുപക്ഷക്കാരനാണെന്നും ഉമവികൾ വലതുപക്ഷ യാഥാസ്ഥികരായിരുന്നുവെന്നും അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഭീകര ഷിയാ സംഘങ്ങളായ കറാമിത്തുകളും ഉബൈദികളും ഇഖ്വാനുസ്സഭയും അഷാഷികളുമൊക്കെ പുരോഗമനേച്ഛുക്കളായ ഇടതുപക്ഷങ്ങളായിരുന്നു എന്നുമൊക്കെ ആധുനിക യൂറോപ്യൻ രീതിയിൽ ഇസ്ലാമിക ചരിത്രത്തെ സമീപിച്ചവർ എഴുതിയിട്ടുണ്ട്. നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. ഓരോ കാലഘട്ടത്തിലും, അതായത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, അക്കാലത്തെ എഴുത്തുകാരുടെയും അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ ബുദ്ധിജീവികളുടെയും ചിന്തകന്മാരുടെയൊക്കെ അബദ്ധങ്ങളെ തിരുത്തിയിട്ടുണ്ട്. സയ്യിദ് ഖുത്തുബ് സഹാബികളെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയത് ഈജിപ്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്ന അല്ലാമ മഹ്മൂദ് ഷാക്കിർ, ചരിത്ര പണ്ഡിതനായിരുന്ന മഹ്മൂദ് മുഹമ്മദ് ഷാക്കിർ തിരുത്തിയിട്ടുണ്ട്. ദാറുലുലൂം നദ്വത്തുല്ലുലമയുടെ വിദ്യാഭ്യാസ മേധാവിയായിരുന്ന അബ്ദുള്ള അബ്ബാസ് നദ്വി അവിടുത്തെ മുഖപത്രമായ താമീറ ഹയാത്ത് എന്ന ഉറുദു പത്രത്തിൽ ചില സഹാബികളെ കുറിച്ച് മുആവിയ റളിയല്ലാഹുവിനോ അബൂ സുഫിയാൻ റളിയല്ലാഹുവിനോ ഹിന്ദ് റളിയല്ലാഹുവിനോ തുടങ്ങിയവരെ കുറിച്ച് എഴുതിയ തെറ്റിദ്ധാരണാജനകമായ ലേഖനത്തിനെ പ്രതികരിച്ചുകൊണ്ട് അല്ലാമ അബുൽ ഹസൻ അലി നദ്വിയോട് മറുപടി എഴുതുവാൻ അന്നത്തെ ദാറുൽ നദ്വത്തുൽ ഉലമയുടെ കാര്യദർശികളിൽ ഒരാളായിരുന്ന മൗലാന മൻസൂർ നഅ്മാനി ആവശ്യപ്പെടുകയുണ്ടായി.
അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ തൃപ്തി വരാതെ മൗലാന മൗദൂദി വീണ്ടും രൂക്ഷമായി മൗലാന നൈദിവിക്ക് എഴുതുകയുണ്ടായി. സഹാബികളെ കുറിച്ച് മോശമായി എഴുതുന്ന ചിന്തകൾ നമ്മൾ തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് കാരണമാകും. അതുകൊണ്ട് താങ്കൾ ആ ലേഖനത്തെ അപലപിച്ചുകൊണ്ട് മറുപടി എഴുതണമെന്ന് അദ്ദേഹം വീണ്ടും എഴുതുകയുണ്ടായി. ഇതുപോലെ സൽമാൻ നദവി മാവിയ അള്ളാഹുവിനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പ്രസംഗങ്ങളിലും വന്ന ആക്ഷേപസ്വരത്തിന് ദാറുലുലൂം അദ്വത്തുലുമയുടെ കാര്യദർശികളിൽ ഒരാളായ അബ്ദുൽ ഹലീം ഫാറൂഖി മറുപടി പറയുകയുണ്ടായി. മൗലാന മൗദൂദിയുടെ ഖിലാഫത്ത് വ മുലൂക്കിയത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾക്ക് അക്കാലത്തെ ഉയർന്ന പണ്ഡിതന്മാർ 40 പണ്ഡിതന്മാർ ദൈവബന്ധി പണ്ഡിതന്മാർ മറുപടി ചെയ്യുകയുണ്ടായി. അപ്പോ എക്കാലത്തും ഈ സംഗതികൾ തുടർന്നുകൊണ്ടിരിക്കും. കാരണം അബദ്ധങ്ങൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ മൗലികമായ അബദ്ധങ്ങളെ തിരുത്തേണ്ടതുണ്ട്. മൗലാന മൗദൂദിയുടെ ചരിത്രത്തിലെ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിന് അദ്ദേഹം ആശ്രയിച്ച പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇമാം അബ്ദുൽ ബർ ഇബ്നു അബ്ദുൽ ബറിന്റെ ലിസ്തിയാബ് എന്ന പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പല നിവേദനങ്ങളും അദ്ദേഹം സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ ബറിന്റെ ആഫിൽ ഇബ്നു അബ്ദുൽ ബറിന്റെ ലിസ്തിയാബിനെ കുറിച്ച് ഇമാം നവവി പറഞ്ഞത് ലൗലാ മാ ശഅനുഹു മിൻ ദിക്രി കസീരിൻ മിമ്മാ ശജറ ബൈന സഹാബ വഹിക്കായത്തിഹി അനിൽ അഖ്ബാരിയീൻ വഹിക്കായത്തുഹു അനിൽ അഖ്ബാരിയീൻ അൽ ഗാലിബി അലൈഹിം അൽ ഇക്സാർ വത്തഖ്ലീത്. അദ്ദേഹം ഇബ്നു അബ്ദുൽ ബർ സഹാബികൾക്കിടയിൽ നിന്ന സംഭവത്തെയും ഇഖ്ബാരികളിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇഖ്ബാരികൾ ആരാണ് എന്ന് ഇഖ്ബാരികളിൽ നിന്ന് അഥവാ ചരിത്രത്തെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാത്ത ഷിയ ഇഖ്ബാരികളിൽ നിന്ന് ഉദ്ധരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇഖ്ബാരികളിൽ മിക്കപ്പോഴും അവർ അധികരിച്ച് പറയുകയും സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയും ചെയ്യുകയാണ് അവരുടെ പതിവ് എന്ന് ഇമാം നവവി പറഞ്ഞതായി ഇമാം സഖാവി തന്റെ ലൈലാനു ബിത്തൗബീഖി അലാമൻ ദമ്മ താരിഖ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഏത് കാലത്തെയും അബദ്ധങ്ങളെ തിരുത്തിയ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തിരുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം ഏറ്റവും സത്യസന്ധമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയാണ് പിന്തുടരേണ്ടത്. ഇമാം സഖാവി പറയുന്നു ഒലിക്കുല്ലി സമാനിൻ രിജാലുൻ ഒക്കെ ഉദ്ദഹറു മുതഅഖ്ഖിരി മാലൈ എത്തലി അലൈഹി മൻ തഖദ്ദമഹു മിനൽ ഫുഹൂലിൽ അബ്ത്താൽ. ഓരോ കാലഘട്ടത്തിനും പിൻഗാമികൾക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട അറിവുകളുണ്ടാവും. അഥവാ പിൻഗാമികളായിരിക്കും അതിനെ വ്യക്തമാക്കേണ്ടത്. അത് മുൻഗാമികൾ അത് കണ്ടിട്ടുണ്ടാകുകയില്ല. വലിയ മഹാന്മാരായ മുൻഗാമികൾ കാണാത്ത പല തെറ്റുകളും അബദ്ധങ്ങളും പിൻഗാമികൾക്ക് വേണ്ടി കാലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത്തരം ആ കാലഘട്ടത്തിലെ ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും എന്നും ഇമാം സഖാവി പറയുന്നുണ്ട്. അതുപോലെ പൊതുവായി വിലയിരുത്താതെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിഷയത്തിന്റെ ഒരു ആയത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ഒരു ചരിത്ര വസ്തുതയുടെ ഒരു ഹദീസിന്റെ കൃത്യമായ മഖാസിദുകൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉലമാ നസീറത്തെ ആയത്തു റഹ്മത്തി വസിയത്ത് കുല്ല ഷൈഇൻ എന്റെ അനുഗ്രഹം എല്ലാവരിലും വിശാലമാണെന്ന ആയത്തിറങ്ങിയപ്പോൾ ഇബിലീസ് പറഞ്ഞു അന ദാഖിലുൻ ഫീ കുല്ലി ഷൈഇൻ. എല്ലാവരിലും വിശാലമാണെങ്കിൽ അതിൽ ഞാനും ഉൾപ്പെടുന്നു ഇബിലീസ് പറയുകയുണ്ടായി. അപ്പൊ അള്ളാഹു ആയത്തിറക്കി ഫസഅക്തുബുഹുവലില്ലദീനയത്തഖൂനവിത്തൂനസക്കാത്തവല്ലദീനഹും ബിആയാത്തിനായുമിനൂൻ. അപ്പോൾ ഇബിലീസ് അതിൽ നിന്ന് പുറത്തായി. കാരണം ഇബിലീസ് തഖ്വയുള്ള ആളോ നിസ്കാരവും സക്കാത്തും നൽകുന്നവനോ അല്ലല്ലോ. അപ്പൊ യൂതൻ നസ്രാണികൾ പറഞ്ഞു നഹനു അത്തഖീ വനൂത്തി സക്കാത്ത്,
ഞങ്ങളിൽ പെടുമെന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു അല്ലദീന യത്തബിഉന റസൂല നബിയ്യൽ ഉമ്മിയ എന്നായത്തിറക്കി. അപ്പോ ഇത് തഫ്സീർ തബരിയിലുള്ള വ്യാഖ്യാനമാണ്. ഇതുപോലെ ഓരോന്നിലുള്ളയും അവ്യക്തതകൾ ദൂരീകരിക്കാവുന്ന വ്യക്തമായ ഉപയീനാത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടെത്തുന്നതാണ് ഒരു ചരിത്രകാരന്റെ, ഒരു പ്രമാണങ്ങളെ വിലയിരുത്തുന്നവന്റെ ഏറ്റവും വലിയ ദൗത്യം. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പുസ്തകങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൗരാണിക ഗ്രന്ഥങ്ങളാണ് വാഖിദിയുടെ മഹാജി, ഫുത്തൂഹു ഷം, ഫുത്തൂഹു അല്ലിറാഖ് പോലുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ അഗാനിയുടെ ഇമാം അബുൽ ഫറജുൽ ഇസ്ഫഹാനിയുടെ അൽ അഗാനി പോലുള്ള അബദ്ധ ജടിലമായ കിതാബുകൾ, അതുപോലെ ഇമാം ഇബ്നു കുത്തബിയിലേക്ക് ചേർക്കപ്പെട്ട അല്ലിമാമത്തു സിയാസ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ ജാഹിലിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങൾ, ഇബ്നു അബ്ദി റബ്ബയുടെ അൽ യഖ്ദുൽ ഫരീദ്, അതുപോലെ അൽ മുബറദിന്റെ കാമിൽ, അതുപോലെ മസ്ഊദിയുടെ മുറൂജു ദഹബ്, യാക്കൂബിയുടെ താരീഖ്, അതുപോലെ ആയിരത്തൊന്നുരാവുകൾ, അതൊന്നും സത്യസന്ധമായ ചരിത്ര ഗ്രന്ഥങ്ങളല്ല. കഥകളും കെട്ടുകഥകളും അടങ്ങിയ അസത്യമായ മജാഹീലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേദനം കൊണ്ട് നിറക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. ആധുനിക കാലത്തിലേക്ക് വരികയാണെങ്കിൽ അഹമ്മദ് അമീന്റെ ഫജറുൽ ഇസ്ലാം, ദൊഹലുൽ ഇസ്ലാം പോലുള്ള പുസ്തകങ്ങൾ, ജോർജ് സൈദാന്റെ മുഴുവൻ ചരിത്ര പുസ്തകങ്ങളും നമുക്ക് വിശ്വസനീയമല്ലാത്ത കൃതികളാണ്. അതുപോലെ താരിഖുൽ ഇസ്ലാമി സിയാസി ഹസൻ ഇബ്രാഹിം ഹസന്റെ, അതുപോലെ അബ്ബാസ് മഹ്മൂദ് അക്കാദിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, വിശേഷിച്ചും അദ്ദേഹത്തിന്റെ അബക്കരിയത്ത് മുഹമ്മദ്, അബുക്കബരിയത്ത് അബിബക്കർ, അബ്ക്കരിയത്ത് ഉസ്മാൻ തുടങ്ങിയ, മാവിയത്തും ഫിൽ മീസാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകം വളരെ അപകടകരമായ പുസ്തകമാണ്. അതുപോലെ താഹ ഹുസൈന്റെ അൽ ഫിത്തനത്തുൽ കുബ്ര, അതുപോലെ അലിയൻ ബനൂഹു, അതുപോലെ ഷെയ്ഖാനി അൽ വഅദുൽ ഹഖ്, മിർആത്തുൽ ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങൾ, അഹമ്മദ് അമീന്റെ ഹാറൂൺ റഷീദ്, മൗലാന മൗദൂദിയുടെ അൽ ഖിലാഫത്തുൽ മുൽക്ക്, ഐ പി എച്ചിന്റെ വിജ്ഞാനകോശം, ഐ പി എച്ചിന്റെ ഇസ്ലാമിക സമൂഹം, യുവതയുടെ ഇസ്ലാം ചരിത്രം തുടങ്ങിയ പുസ്തകങ്ങൾ, ഒരുപാട് അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ച പുസ്തകങ്ങളാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും ആശ്രയിക്കുന്ന പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളൊക്കെ. ഈ വിഷയം പഠിക്കുവാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന പുസ്തകങ്ങളാണ്. അസറു തശയ്യോ അല റിവായത്തി താരിഖിയ ഫിൽ ഖർനിൽ അവ്വൽ അൽ ഹിജ്രി, ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്ര നിവേദനങ്ങളിലുള്ള സ്വാധീനം. അതുപോലെ മുഖദ്ദിമത്തു സീറത്ത് റസൂലിൽ അല്ലാമ ശിബിലി നഹ്മാനിയുടെ നബിചരിത്രത്തിന്റെ ആമുഖം. അതുപോലെ അൽഇൻസാഫു മിമ്മ വഖഅ ഫീ അൽഅസ്രി റാഷിദി മിനൽ ഖിലാഫ് എന്ന പുസ്തകം. അതുപോലെ തഹ്ഖീഖു മവാഖിഫി സഹാബ ഫിൽ ഫിത്ന മിൻ റിവായത്തിൽ ഇമാമി തബരി വൽ മുഹദ്ദിസീൻ, മുഹമ്മദ് അമഹ്സൂനിന്റെ പുസ്തകം. നഹ്വ റുയ്യത്തിൻ ജദീദ ലി താരിഖിൽ ഇസ്ലാമി, ഡോക്ടർ അബ്ദുൽ അദീം അദ്ദീബിന്റെ പുസ്തകം. ഈ പുസ്തകങ്ങളൊക്കെ സഹാബികളുടെ കാലഘട്ടത്തിലെ ചരിത്രത്തിലെ അബദ്ധങ്ങളുടെ സുബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ ഓറിയന്റിസ്റ്റ് പുസ്തകങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറയുകയുണ്ടായി. തബരിയുടെ റിപ്പോർട്ടുകളെ, തബരിയാണ് നമ്മളെ ഏറ്റവും പഴയതും ഏറ്റവും പ്രഗത്ഭവുമായ ചരിത്രങ്ങളുണ്ട്. ആ പുസ്തകത്തിലെ അബദ്ധങ്ങളെക്കുറിച്ച് നടന്ന കുറച്ച് പഠനങ്ങൾ നാം പറയാം. മറുവിയാത്തു അബി മെഹ്നഫ് ഫി താരിഖ് തബരി അസ്റിൽ ഖിലാഫത്തി റാഷിദ. അതുപോലെ
ഇസ്തിഷാദ് ഉസ്മാൻ വഖഅത്തുൽ ജമൽ ഫി മർവിയാത്തി സൈഫ് ബിൻ അംർ ഫി താരിഖ് തബനി തബരി ദിറാസ നഖദിയ മുഹമ്മദ് ഖാലിദ് മുഹമ്മദ് ഖൈസിന്റെ. അതുപോലെ മർവാൻ ഇബ്നു മുഹമ്മദ് ഫി മർവിയാത്തി തബരി ദിറാസത്തുൻ താരിഖിയ അഹമ്മദ് സുബ്ഹി സാലിമിന്റെ. അതുപോലെ മർവിയാത്തു ഖിലാഫത്തി മുആവിയ റളിയല്ലാഹു അൻഹു ഫി താരിഖ് തബരി, ഇതും ഖാലിദ് മുഹമ്മദ് ഖൈസിന്റെ. ഇത്തരം പഠനങ്ങൾ തബരിയിലെ ചരിത്ര നിവേദനങ്ങളിലെ അബദ്ധങ്ങളെക്കുറിച്ച് നമുക്ക്, അതുപോലെ മറ്റൊരു പുസ്തകം നബി സുഫിയാൻ ഫി താരിഖ് തബരി ദിറാസ നഖദിയ എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ വന്ന അബദ്ധങ്ങളെക്കുറിച്ചു നമുക്ക് മനസ്സിലാക്കി തരുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ ഞാൻ പറഞ്ഞ ചില പണ്ഡിതന്മാരുടെ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അല്ലാമ ശിബിലീൻ റഹ്മാനി, മൊഹീബുദ്ദീൻ ഖത്തീബ്, മഹ്മൂദ് മുഹമ്മദ് ഷാക്കിർ, അബ്ദുല്ലാഹീം അദീബ്, മൗലാന മന്ദൂർ റഹ്മാനി, യാസീൻ മൊല്ലഹർ സിദ്ദീഖി, തഖീ അസ്മാനി, അക്രം ലിയ ഉമരി, ഖാലിദ് ഹാമിദ് മുഹമ്മദ് ഖലീഫ, ഖാലിദുൽ വസ്സാബി, മനാലി റഹസൻ കീലാനി, സയ്യിദ് അഹമ്മദ് അക്ബറാബാദി, അബ്ദുൽ അലീം അൽ അവൈസ്, മൊയിനുദ്ദീൻ അഹമ്മദ് നദിവി, മുഹമ്മദ് കുർദ് അലി തുടങ്ങിയ ഇന്ത്യക്കാരും അറബികളുമായ പണ്ഡിതന്മാരുടെ ഈ വിഷയവുമായുള്ള പഠനങ്ങൾ നമുക്ക് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഏറ്റവും സഹായകമായ പഠനങ്ങളാണ്, മൗലിക പഠനങ്ങളാണ്. ഇതുപോലുള്ള മൗലിക പഠനങ്ങൾ നാം ആശ്രയിച്ചാൽ നമുക്ക് ചരിത്ര രചനയിലെ ഈ തരത്തിലുള്ള ദുർവഹമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യവും അസത്യവും തിരിച്ചറിയാനും ഉപകരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.